അല്ലേലും ഈ സ്വർണ്ണക്കടക്കാർ ഇങ്ങനെയാ, വാങ്ങാൻ വരുമ്പോ മാത്രം പൊന്നു വില, കൊടുക്കാൻ വന്നാലോ പുല്ലു വില. അതെ, ഒരു മിനിറ്റ്, കമ്പോള നിലവാരം വായിക്കാറില്ലേ? ഈ നാട്ടിൽ ഇപ്പൊ വിലക്കുറവുള്ള ഒരേ ഒരു സാധനം സ്വർണ്ണ. ഏത് ജുവലറി കൊടുത്താലും ഇവിടെ പറഞ്ഞതേ കിട്ടൂ. വരട്ടെ, കൊച്ചച്ച, ആ ഐശ്വര്യ റോയ്ക്ക് കെട്ടിയിരുന്നുള്ള സമയമായില്ലേ? മുതലാളി എത്തിയിട്ടും തൊഴിലാളി എത്തിയില്ലെന്ന് പറഞ്ഞ ഇവൾക്കൊക്കെ തോന്നുമ്പോ കയറി വരാൻ എന്താ സർക്കാർ ഓഫീസാ? അവള് ഇവിടെ ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? ഏഴു മാസം. ഈ ഏഴു മാസത്തിനിടയ്ക്ക് ഇന്നേ വരെ ഒരു ദിവസമെങ്കിലും അവിടെ സമയത്തിന് വന്നിട്ടുണ്ടോ? അല്ല ഗോവിന്ദ, വേണ്ട, കൊച്ചച്ചനൊക്കെ ചേർന്ന് അവൾക്ക് വളമച്ചു കൊടുക്കുന്നത്. ഞാൻ വിചാരിച്ച ഈ നിമിഷം കമ്പ്യൂട്ടർ പഠിച്ച നല്ല ഗുരുത്തോള വേറെ പിള്ളേരാ സീറ്റിലിരിക്കും. അത് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം. എന്തായാലും ഈ വക പണ്ടാരത്തെ ചുമക്കാൻ ഗോവിന്ദനെ കിട്ടില്ല. ആരും ചുമക്കണ്ട, പണ്ടാരത്തിന് നടക്കാൻ അറിയാം. എല്ലാം അറിയാന്നുള്ളതിന്റെ ജാടയുണ്ടല്ലോ. അത് ഈ ഗോവിന്ദന്റെ അടുത്ത് വേണ്ട. അമ്മായിയപ്പന്റെ വീട്ടിൽ വിരുന്നിന് പോകുമ്പോഴാണോ ജോലിക്ക് വരുന്നത്? ഒന്നാം തീയതി തോറും തുപ്പല് തൊട്ട് എണ്ണി മേടിക്കാൻ ഒരു ഉളുപ്പുമില്ലല്ലോ. ഞാൻ ഇവിടുത്തെ സ്റ്റാഫാ, എന്ന് വെച്ച് ആരുടെ അടിമയൊന്നുമല്ല. എന്റെ അമ്മായിയപ്പന് സ്വന്തമായിട്ട് ട്രാൻസ്പോർട്ട് സർവീസും ഇല്ല. ചിലപ്പോ ലേറ്റ് ആയി വരും. ദാറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. യെസ്, ദാറ്റ് ഈസ് മൈ ഫോൾട്ട്. ഡു യു നോ, എവരി ഡേ യു ആർ ലേറ്റ്. യെസ്റ്റർഡേ ലേറ്റ്, ടുഡേ ലേറ്റ്, ടുമാറോ മേബി ലേറ്റ്. സോ ദിസ് ഈസ് എ ലാസ്റ്റ് വാർണിംഗ്. പ്ലീസ് ഒന്ന് വഴി മാറാമോ, എനിക്ക് അകത്ത് കടക്കണം. കഴുതേ പോലെ കഷ്ടപ്പെടും വേണം, തൊട്ടേനും പിടിച്ചതിനും ഒക്കെ തെറിയും കേൾക്കണമെന്ന് വെച്ചാ പണം ഉണ്ടായ പോരാ. സംസ്കാരം വേണം, സംസ്കാരം. വണക്കം ഗോവിന്ദ. ആ വടക്കം മുരുക, നേരത്തെ കാണുമ്പോ എങ്ക പോരുതേ? പത്മാവലി പുതു രജനിപ്പട റിലീസ് ആണ്. പാത്തച്ചണ്ണ സൂപ്പർ. അപ്പറ ഗോവിന്ദന ബ്ലാക്ക് ചെയ്താണ്. ആ சொல்லுங்க, அங்க எல்லாம் என்ன டீ காபி? முருகா, எனக்கு ஒரு லெமன் டீ. வயிறு எல்லாம் பசபசகா இருக்கான்னு ஒரு சம்சயம். அங்க இங்க ஒரு டீ கூட, ஒரு காபி. எனக்கு காபி, எனக்கு சாய். தம்பி, எனக்கு ஒரு பாலம் வேணும். பால் கூடியாலும் பன்சார குறக்கண்டா. முருகா, எனக்கு ஒரு ஐஸ்கிரீம் வேணல. சின்ன கப்பா பெரிய கப்பா? ஃபேமிலி கப் கொண்டு கொடுக்கடா. அவளோட கொடுக்கிற ஐஸ்கிரீம் ചായയോ കാപ്പിയോ കുടിച്ച തമ്പുരാട്ടെ കണ്ടതാളം കത്തിപ്പോയിരിക്കും. അതെ, ഞാൻ എന്ത് കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കടയുടെ പറ്റില്ലൊന്നുമല്ല, എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാ. എനിക്കൊരു സംശയം, ഈ ഗായത്രിന്റെ പോക്കറ്റ് എവിടെയാ? കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, അറിഞ്ഞേ തീരുമെങ്കിൽ ചോദിക്കാം. ശരി സമേട്ടാ, അപ്പൊ വൈകിട്ട് ഷാപ്പിൽ കാണാം. ഓക്കേ, റൈറ്റ്. മാറിക്കടാ, വെറുതെ പപ്പന്റെ കൈക്ക് പണിയുണ്ടാക്കരുത്. ഒരുണ്ട ഗോവിന്ദേട്ടാ, ഒന്നാം തീയതി തോറും പലിശ പിരിക്കുന്നതിലും ഭേദാ വെറും കൈകൊണ്ട് എള്ളു വിഴിഞ്ഞ് എണ്ണ എടുക്കുന്നത്. പിന്നെ ഈ പപ്പനായതുകൊണ്ട് കുഴപ്പമില്ല. എന്നാ 65 ഉണ്ട്, 65. പിന്നെ ഗോവിന്ദേട്ടാ, ആ മീൻകാരൻ അബൂട്ടി പറയാണ് പലിശ 105 പോരേന്ന്. ആ ചോദ്യം ഐസിലിട്ട് മീൻകോട്ടെ തന്നെ വെച്ചേക്കാം പ്രാബൂട്ടിയോട്. പലിശ 15 ആക്കാമോ എന്ന എന്റെ ഇപ്പോഴത്തെ ചിന്ത. ഈ ബ്ലേഡിന് എന്തൊരു മൂർച്ചയാ! ഈ ബ്ലേഡ് കൊണ്ട് കഴുത്ത് വരെ അറക്കാം. ഇങ്ങനെ വളഞ്ഞു മൂക്കിയ പിടിക്കണമെന്നില്ല. പച്ചയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ബ്ലേഡ് എന്ന് വിളിച്ചാലും ഗോവിന്ദന് ഒരു പുല്ലുമില്ല. അതെ, ആ പാളയത്തെ വാസുനെ തുറന്ന് പൊട്ടിക്കേണ്ടി വന്നു. പിന്നെ ബസ് സ്റ്റാൻഡിലെ ഹോട്ടലുകാരനില്ലേ, അവരാച്ചൻ അവന്റെ കുത്തിന് പിടിച്ച വാങ്ങിച്ചത്. പിന്നെ ഭാസ്കരൻ, അവനെ ഞാൻ കുത്തി മലർത്തി. ഇല്ല, അതിനു മുമ്പ് അവൻ പലിശ തന്നു. ഇതിൽ തോമസിന്റെ എമൗണ്ട് എവിടെ? അത് പിന്നെ തോമസ്. ഉരുളാതെ പപ്പാ, 4-5 മാസമായിട്ട് അവന്റെ പലിശ പെൻഡിങ്. ഉരുളുന്നത് ഞാനല്ല, അവനാ. ചോദിച്ചിട്ട് ഒരു കുലുക്കോ ഇല്ല. ഭാവം കണ്ടാലോ, നമ്മളേതാണ്ട് അവന് കൊടുക്കാനുള്ള പോലെയാണ്. ഓഹോ, പിന്നെ എന്തിനാടാ ഈ കത്തിയും പിടിച്ച് നെഞ്ചും തള്ളി നടക്കുന്നത്? ചെല്ല്, അവന്റെ കാശുമായിട്ട് വന്നാ മതി. അത് ഗോവിന്ദ അവൻ ഇത്തിരി മുടയാ. കാശ് വെച്ചപ്പോ അവൻ എന്നെ മാത്രമല്ല ഗോവിന്ദനെ ഏതാണ്ടൊക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞു? പറയടാ പപ്പാ. കാശ് വാങ്ങിട്ടുണ്ടെങ്കിൽ തരും, ബ്ലേഡും കൊണ്ട് ശവരം ചെയ്യാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് നിന്റെ ഗോവിന്ദനോട് പറഞ്ഞേക്കാ. എന്റെ കാലിൽ നക്കി കാശെണ്ണി വാങ്ങിയിട്ട് കൊഞ്ഞനം കുത്തുന്നു. ഒച്ചാ പപ്പാ, വള. എന്താ തോമസേ, സുഖമാണല്ലോ? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഓ, എന്ത് കച്ചവടം, ഉപ്പും മുളകൊന്നും അല്ലല്ലോ. വല്ലപ്പോഴും ഒരു ടിവിയോ ഫ്രിഡ്ജോ പോയാലായി. വിഷമിക്കണ്ട,
തോമസിന്റെ കച്ചവടം ഞങ്ങൾ ഇന്നത്തോടെ ശരിയാക്കി തരാം. കൊച്ചച്ച പപ്പ മൊത്തത്തിലൊന്ന് പർച്ചേസ് ചെയ്തേക്ക്. തോമസേ, ഓ ഇതിൽ ഏഷ്യാനെറ്റ് കിട്ടുന്നുണ്ടോ? ഉവ സൂര്യ കിട്ടുന്നുണ്ട്. അപ്പൊ ആക്ഷൻ ചാനലോ കിട്ടുന്നില്ല? ഇല്ല. ആര് പറഞ്ഞു? നല്ല ഇടിപെട്ട ആക്ഷൻ ചാനൽ ഞങ്ങൾ കാണിച്ചു തരാം. അല്ല തോമസേ, ഈ ഫ്രിഡ്ജ് വാങ്ങിയ ഒരു ടേബിൾ ഫാൻ ഫ്രീ എന്ന് പത്രത്തിൽ കണ്ടല്ല. അത് പുതിയ സ്കീമാ, അടുത്ത മാസേ തുടങ്ങും. എന്നാ ഞങ്ങൾ അങ്ങനെയല്ല, ഒരു സ്കീം തീരുമാനിച്ചിറങ്ങിയാൽ അത് അപ്പ തുടങ്ങും. അതെ, രണ്ടടിക്ക് ഒരു കുത്ത് ഫ്രീ, രണ്ട് കുത്തിന് ഒരു ചൗട്ട് ഫ്രീ. ഓരോ ചൗട്ടിനും അത് തോമസ് തന്നെ പറ. തരാനുള്ളത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണോ അതോ ആകെ മൊത്തം ടോട്ടൽ ഒന്നിച്ച് വേണോ? ഇതാ ഗോവിന്ദന്റെ ഒരു രീതി. എവിടാ ഗോവിന്ദന്റെ കാശ്? ഷട്ടേന്ന് വിടറാ, കാശ് വാങ്ങിച്ചിട്ടുണ്ട് തരും. കടയിൽ വന്ന് ഗുണ്ടായസം കാണിച്ച പെരുമാളിനെ വിളിക്കും ഞാൻ. വിളിക്കടാ നിന്റെ പേര പെരുമാളിനെ വിളിക്കടാ. ഇനി ഇത് ഗോവിന്ദന്റെ കയ്യിലിരിക്കും. കൃത്യം 10 ദിവസം, അതിനകം 316,000 രൂപ എണ്ണി തന്നാ നിനക്ക് കട ഉറക്കാം. അല്ലാതെ ഏത് ആണ്ടവ പെരുമാൾ വന്ന് ഷട്ടറി തൊട്ടാലും ഒക്കെ ഞാൻ വിട്ടു. ഗോവിന്ദൻ ഇങ്ങനെ തോമസ് വന്നിരിക്ക, അവൻ കടയില് അന്ത ഗോവിന്ദ ഗലാട്ട പണിയാച്ചാമേ. അപ്പുറം കട പൂട്ടി താക്കോല് കൊണ്ടുപോയി. പലിശ ഉടനെ എത്തിക്കാവെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ കേട്ടില്ല. അപ്പപ്പാ ഗോവിന്ദൻ ഗോവിന്ദൻ, ഈ ബ്ലേഡ് ഗോവിന്ദൻ എനിക്ക് പെരിയ തലവലിയായി പോച്ചു. ആ തങ്കമണി, പേടിക്കണ്ട താമസേ, ആ ഗോവിന്ദന്റെ കാര്യം പെരുമാൾ ഏറ്റ്. നീ ധൈര്യമായിട്ട് വീട്ടിൽ പോ. അല്ല അത് എന്നാ ഭയമാ, പെരുമാളല്ലേ പറയുന്നത്. ഓ ഓ